ആളാ നിന്റെ പേര്? പ്രേമേന്ദ്രൻ. പ്രേമയേന്ദ്രൻ പേര് തന്നെ പശയാണല്ലോടാ. കുറെ കൂടെ പ്രായമുള്ള ഒരുത്തനെ കൊണ്ടുവരാനല്ലേ എടോ തന്നോട് പറഞ്ഞേ? ഇവന് നല്ല പ്രായമുണ്ട്, കണ്ടോന്നിക്കില്ല. ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ. ഓഹോ, എന്താണ് നിന്റെ കുടുംബ പേര്? അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബ പേരിന്റെ ആവശ്യമില്ല. ഈശ്വരവിളെ ഓ പാടോ. നല്ല പക്വതയും പ്രായമുള്ള ഒരുത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രേമലസിനെ അവിടെ കൊണ്ടുവന്നിരിക്കണേ. കാഴ്ചക്ക് പ്രേമലസനാണെങ്കിൽ ഉള്ളില് ഭരതഗോപിയ, പ്രണയരോഗം ലെവലേശയില്ല. നീ പറഞ്ഞുകൊണ്ട് നിർത്താം. എന്തെങ്കിലും വൃത്തികേട് അവൻ കാണിച്ചാൽ മുട്ടുകാലി ഞാൻ തലയൊടിക്കും. ഒടിച്ചോ? അവന്റെ രണ്ട് മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ. അവന്റെ അല്ല, നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. പ്രേമേന്ദ്രന്റെ പേരുള്ള പശക നീ പുറത്തെടുത്താലുണ്ടല്ലോ. അനിയം ബാവയും ചേട്ടൻ ബാവയും ആരാണെന്ന് നീ അറിയും. പ്രേമേന്ദ്രനെ പെട്ടെടുക്ക്. എനിക്ക് അപ്പോഴേ അറിയാം, ഞാനല്ല ആ പെമ്പിള്ളേരാണ്. നിന്നെ ജോലിക്ക് എടുത്തു എന്നാ ആ പറഞ്ഞത്? അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ. വാ, താമസം കാണിച്ചു തരാം. അയ്യോ പിള്ളച്ചേട്ടാ, എനിക്ക് അമ്പലത്തിൽ പോണം. ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങിക്കോ. അമ്മൂട്ടി അമ്പലത്തിൽ കൊണ്ടാക്ക്, ഇത് ഞാൻ കൊണ്ടുവച്ചോളാം. ഡോറ് തുറന്നു കൊടുക്ക്. ഈ വേഷത്തിലാണോ അമ്പലത്തിൽ വരുന്നത്? എന്താ അമ്പലത്തിൽ കയറുന്നില്ലേ? ഞാൻ അമ്പലത്തിലൊന്നും കയറാറില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ കയറാൻ? ഇവൻ ഭയങ്കര ഭക്തനാ അല്ലേ? അതെ, വേഷം ഞാൻ തരാം. ഈശ്വര വിശ്വാസം ഇല്ലെന്ന് മാത്രം അവളോട് പറഞ്ഞേക്കരുത്. എന്താ പണിപോവും, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ ചേച്ചി, ഇതുവരെ അമ്പലത്തിൽ പോയില്ലേ? ആ ഡ്രൈവർ വരാൻ കാത്തു നിക്ക്. അയ്യോ, കാറിലാണ് പോകുന്നത്? ചേച്ചി, എനിക്ക് കോളേജിൽ പോകാൻ നേരമായി. അമ്പലത്തിൽ കയറിയൊന്ന് തൊഴുതിട്ട് പോവാം. അമ്പലത്തിൽ കയറിയ കോളേജിൽ എത്തുമ്പോ ലേറ്റ് ആവും. ഇവിടെ അടുത്തല്ലേ അമ്പലം? എന്റെ പൊന്നു ചേച്ചിയല്ലേ, നടന്നു പോ പ്ലീസ്. ശരി, അളവ് കറക്റ്റ് ആണ്. ഇയാളെന്താ കല്യാണത്തിന് പോകുന്നോ? അമ്പലത്തില്? അമ്പലത്തിലേക്കല്ല, കോളേജിലേക്കാ പോണ്ടത്. ഈ കോലത്തിൽ ഇയാളെ കണ്ട പിന്നെ അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ. നല്ല ചെത്ത ഡ്രസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ടോണ്ട് വാ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വാ. മോളെ, ഞങ്ങ അത്യാവശ്യമായിട്ടേ ഒരു ഇടം വരെ പോണേയാണ്. അമ്മൂനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ, ആ വീട്ടിൽ പറഞ്ഞ നേരത്തെ എത്തണം. മോളൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോക്കും. എന്താ അവന്റെ പേര് പറഞ്ഞത്? പ്രേമചന്ദ്രൻ. എടാ പ്രേമചന്ദ്ര, ഇത് എനിക്ക് പറ്റിയ വേഷം. ഞാൻ കണ്ണടവിളി വെച്ച് ഇത് വെച്ച് നിനക്കൊരു കാണാൻ പറ്റൂ? പുക പോലെ ഇത്തിരി കാണാം. വണ്ടി ഓടിക്കാൻ ഓ, അതെന്തൊരു കോലം. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. കോളർ ശരിയാക്ക. നീ എന്താടാ സിനിമയുടെ ഭരിക്കാ പാണാ? കോളേജില്? കോളേജിൽ പോണത് നീയല്ലല്ല, മാളുവല്ലേ. അവ പോയി മേലിതുപോലത്തെ പോക്കൃത്തരം കാണിച്ചോണ്ട് വരരുതും. പോയി ഡ്രൈവർ കുപ്പായ. ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്. ഇതെന്താ പ്രാന്തന്മാരുടെ വീടാ? ഓരോരുത്തർക്ക് ഓരോ വേഷം. മൂന്ന് പേരും കൂടി ഒരുമിച്ച് കയറിയാ ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം. അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം. നിനക്കുള്ള വേഷം ഞാൻ എടുത്തുകൊണ്ടിരാം. നീ ആരാടാ? ഡ്രൈവർ. ഡ്രൈവറാ? ആരോട് വെച്ചിട്ടാടാ എന്റെ ഈ ഡ്രസ് എടുത്തിട്ടത്? ഈശ്വര വിളിച്ചേട്ടൻ പറഞ്ഞിട്ടാ. അഴിക്കടാ, അയാൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും. അതും കേട്ട് നീ തുള്ളാൻ നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും. അഴിക്കടാ. ഇതും കൂടിയാ? അതും കൂടി അങ്ങോട്ട് അഴിക്കടാ. മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. വേഗം ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ. അഴിക്കടാ, അഴിക്ക്, ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ. എന്താണ് ഇത്ര താമസം? ഓടാ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് തളങ്ങ?
ഏതാ ഈ വെളുത്ത വിശേഷേ? സുന്ദരൻ മുതലാളിമാരെ ബന്ധുവാ. ബന്ധുവാണെങ്കിൽ എന്തിനാ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന വീട്ടിൽ താമസിച്ചൂടെ? കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനാ. വേഗം ഡ്രസ് മാറ. അയ്യോ നേരം പോണു. നീ എന്താ സർക്കസ് കളിക്കണം? വലത് കാലി വെച്ച് കയറാൻ നോക്കിയതാ. വണ്ടി കയറാം. ഓ പണ്ടാരം സമരക്കാര. എന്താണ് ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത്? ഒന്ന് ഉറക്കെ വായിച്ചേ. അനിയൻ വായിക്കല്ലേ വായിക്കല്ലേ. നല്ല കെട്ടും കഴുത്തിന് പിടിക്കും. എന്താടാ ചെവിയെ കൂല നിനക്ക്? വായിക്കടാ. മുതലാളിമാർക്കെതിരെ നീയൊക്കെ ബോർഡെഴുതും. എന്റെ പൊന്നു ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തുള്ളൂ. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. എന്റെ വകൊരു ചെറിയ സംഭവം. തിന്ന ചോറിന് നന്ദി പറടാ. അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി വെക്കുന്നു. പിരിഞ്ഞു പോണം. ഇവന് ആള് കൊള്ളാവല്ലടാ. അതിപ്പൊ പുറത്ത് കാണിക്കണ്ട. കാണിച്ച അവൻ തലേ കയറിയിരുന്ന് തൂറും. ഈശ്വരപിള്ളേ, എന്തോ അവന് പറഞ്ഞതിൽ 100 രൂപ കൂടുതൽ ശമ്പളം കൊടുത്തേര്. ഓ അയ്യോ ചേട്ടാ, അവിടെ എത്താൻ സമയമായി. വണ്ടി എടുക്കടാ. ഓ അമ്മോ, ആഹാ, ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിന് അറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കില്ലേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി, ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ അത് ശരിയാ. ഇനി തല്ലുകൊണ്ട ഇയാള് ചത്തു പോകുന്ന് അവർക്കറിയാം. അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പൊ മാളു അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മാളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. ദേ അവര് പോയിരിക്കുന്നതേ, എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാ ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാ ദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. നീ വണ്ടിയും തുടച്ചിട് പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തിയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ എന്ത്? ആരെ കാണാനാ പോയത്? ഓ അതോ കണ്ടു. ആളെങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്? തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? വേഗത്തോട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ ഞാൻ. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലേ, ഒരൊറ്റ പൊട്ടിക്കില്ല എന്നാണ്ടല്ലോ. എടാ നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ?
ഒരു രാജവെമ്പാലയാണ് നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടുത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ, ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ. നമ്മളെ ചതിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവർ ആരാണോ ഈ നാട്ടിലുള്ളത്, അവൻ ആരാണെങ്കിലും ശരിയാ, ഒത്തി നുറുക്കും ഞാൻ. അങ്ങോട്ട് വോട്ട് ചെയ്യട്ടാ, ഇതല്ലെങ്കിൽ വേറെ 100 എണ്ണം വരും. എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? ജാതകദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു എന്ന് വരെ പറഞ്ഞപ്പോ കയ്യും കിട്ടുമെന്ന് കേക്കേണ്ടി വന്നില്ലേ? ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണ് അത്രേ, മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത്. എന്താടാ? ഏയ്, ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ, ഇറങ്ങി പോടാ പോത്തെ. മോള് വിഷമിക്കണ്ട, എന്ത് ജാതകദോഷം ഉണ്ടെങ്കിലും മോളുടെ കല്യാണം അച്ഛൻ നടത്തും, കെങ്കേമായിട്ട് നടത്തും. എനിക്ക് വിഷമമൊന്നും ഇല്ല ചാ, എന്റെ കാര്യത്തില് അച്ഛൻ ഇങ്ങനെ നേർന്നത് കാണുമ്പോഴാ എനിക്ക്. പോട്ട്, ഇനി ഇതും പറഞ്ഞ് വിഷമിക്കണ്ട. മോളെ കണ്ണു നിറയണത് അച്ഛന് സഹിക്കൂലടി. ആഹാ, ചേട്ടനിപ്പോ ഇവിടെ നിൽക്കുകയാണ്, എസ്റ്റേറ്റിലാരും നമ്മളെ കത്തിരിക്കണേയിരിക്കും. ഞാൻ വരണില്ല, മനസ്സിലാകെ ഒരു വിഷമം. നീ പോയേച്ചും വാ. ആ, എന്നാ ഞാൻ പോയേച്ചും വരാ. ചെന്ന പറഞ്ഞ വിവരത്തിന് കത്തയക്കാൻ കേട്ടാ. അതിന് നിനക്ക് എഴുതാൻ അറിയാവാ? അതിനെന്താണ്, ചേട്ടന് വായിക്കാനും അറിയത്തില്ലല്ല. ഇപ്പോഴാണ് കേട്ടാ എനിക്കൊരു സമാധാനമായതേ. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടേച്ചും പോയാ എനിക്കൊരു സമാധാനം കിട്ടൂല. ഞാൻ പോയിട്ട് 2 ദിവസക്കുള്ളിൽ വരാ. ചേട്ടനും ഇവിടെ തന്നെ താമസം? അതെ. അപ്പോ കുടുംബമൊക്കെ? അങ്ങനെ ആരുമില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ ബാവമാരുടെ കൂടെയാ, അതിപ്പോഴും തുടരുന്നു, ഒരു ഏകാംഗ നാടകം പോലെ. ഒരു കണക്കിന് ആരും ഇല്ലായിരിക്കുന്ന നല്ലത്. ആ, ഇല്ലാത്തവനും ഇല്ലാത്തതിന്റെ ദുഃഖം, ഉള്ളവനും ഉള്ളതിന്റെ വിഷമം. ആ, നിനക്ക് രാത്രിയിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവം ഒന്നുമില്ലല്ലോ. എന്താ ഉണ്ടെങ്കിൽ പറയണം, എനിക്കെന്നെ മുറിയുടെ കഥ കൂട്ടിയിട്ടാണ്. എനിക്കങ്ങനെ യാതൊരു സ്വഭാവവും ഇല്ല, മൂടി പൊതച്ച് ചുരുണ്ട് കൂടി കിടന്നാ പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അറിയില്ല. എന്നാ ഭൂകമ്പം ഉണ്ടാവുന്നതിന് മുമ്പ് കിടന്നോ, നേരത്തെ എണീക്കണം, കാറ് കഴിക്കണം കേട്ടോ. ഇനി സുഖമായിട്ടൊന്നും ഉറങ്ങ കൃഷ്ണ. അയ്യോ പ്രേതം, ഇങ്ങനെ ചുരുണ്ട് കൂടി സുഖിച്ച് കിടക്കാന്ന് വിചാരിച്ചല്ലേ, എണീറ്റ് വാടാ. എന്തിനെ? എന്തിനാണ്? നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ല എന്ന് പാ. പാടാ, നിന്നെ ഞാൻ ഉറക്കിത്തരാടാ. പാ, അമ്മാവാ, ദൈവം പോകാന്ന് സമ്മതിച്ചു, കാര്യം പറഞ്ഞപ്പോ തന്നെ എണീറ്റിങ് ഓടിപ്പോന്നു അല്ലേ. രാത്രി ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയണ്ട. അയ്യോ, എനിക്ക് പേടിയോ? അതെന്താന്ന് പോലും ഇവന് അറിയത്തില്ല, ഭയങ്കര ധൈര്യശാലി. ആൺകുട്ടികളായാലും അങ്ങനെ വേണം. ഇവ ഇതിനു മുമ്പും ചെമ്മീൻ കെട്ടിന് കാവൽ കിടന്നിട്ടുണ്ട് എങ്കിൽ നന്നായി. ഈയിടെയായി ചെമ്മീൻ കെട്ടിലെ രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട്. അവന്മാരെ കൈ കിട്ടിയാ കയ്യും കാലും തല്ലി ഒടിച്ചു കൊണ്ടുപോര്. അതെ, നിനക്ക് ചെമ്മീൻ കെട്ട് എവിടാന്ന് അറിയാവാ? ഇല്ല, അറിയില്ല. അത് കുഴപ്പമില്ല, വഴി ഞാൻ കാണിച്ചു കൊടുക്കാം. ശരിയായ വഴി ഞാൻ കാണിച്ചു തരാം.